അടുത്തറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറയാം, സംഖികൾക്കോ കോങ്കികൾക്കോ എന്തിന് സുഡാപ്പികൾക്കു പോലുമോ ഒരു അന്തം കമ്മിയോളം അധപ്പതിക്കാനും മനുഷ്യവിരുദ്ധരാകാനും സ്വാർത്ഥബുദ്ധരാകാനും കഴിയില്ല. ഉറപ്പ്. പോങ്ങനെ ആർക്കും എന്തും വിളിക്കാം, ഏത് കള്ളിയിലും പോങ്ങനെ നിർത്താം. പക്ഷേ പോങ്ങനെ ആരാണെന്ന് പോങ്ങനെ നന്നായി അറിയാം. മറ്റുള്ളവരുടെ വാക്കിലോ നാക്കിലോ അല്ല പോങ്ങനെ. വാസുദേവ്, ഈ ചോദ്യത്തിന് സ്വല്പം അഹങ്കാരത്തോടുകൂടി തന്നെ വേണം ഉത്തരം പറയാൻ. എന്റെ ആത്മബോധത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതിൽ മതിപ്പുമുണ്ട്. പോങ്ങൻ ആരാലും നയിക്കപ്പെടില്ല, ആരെയും നയിക്കുകയുമില്ല, ആരുടെ പിന്നാലെയും പോങ്ങൻ നടക്കില്ല, ആരെയും പിന്നിലാക്കാനും നിൽക്കില്ല, അതുപോലെ ആർക്കൊപ്പവും പോങ്ങൻ പോവില്ല. സ്വന്തം വഴി സ്വയം വെട്ടി തന്നിഷ്ടത്തോടെ ജീവിത സഞ്ചാരം നടത്തുന്ന ഒരുവനാണ് ഈ പോങ്ങൻ. എനിക്ക് ആരോടും വിധേയത്വമില്ല, വിരോധമില്ല. സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കും, മാനിക്കും. അതുപോലെ എൻ്റെ സഹജീവികളുടെ സ്വാതന്ത്ര്യത്തെ തീർച്ചയായും അംഗീകരിക്കും, അവരുടെ ജീവിതത്തെയും മാനിക്കും. സമൂഹത്തിൻ്റെ വിവരദോഷത്തെ പരിഹാസത്തോടെ സമീപിക്കും, സ്വന്തം വിവരക്കേടുകളെ ആത്മഹാസത്തോടെ നേരിടും, നിരന്തരം സ്വയം നവീകരിക്കാൻ നോക്കും, സഹജീവികൾക്ക് ഉപദ്രവമാകാതെ സ്വന്തം ജീവിതം നയിക്കാൻ പരിശ്രമിക്കും. എൻ്റെ ദൈവം ഞാനാണ്. എങ്കിലും നിങ്ങളുടെ എല്ലാ ദൈവങ്ങളെ പോങ്ങൻ ആദരവോടെ അംഗീകരിക്കും. ആരോടും പുച്ഛമില്ല, വെറുപ്പില്ല, പരിഹാസമില്ല, ആരെയും നിന്ദിക്കില്ല. കാരണം അവരെല്ലാവരും എന്റെ ആത്മമിത്രങ്ങളാണ്. നിങ്ങളും ഞാനുമൊക്കെ ജനിച്ചത് മരിക്കാൻ മാത്രമാണ്. മരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്, മരിക്കാൻ വേണ്ടി മാത്രം. സമ്പന്നനായാലും ദരിദ്രനായാലും മരിക്കും, അധികാരിയായാലും അടിമയായാലും മരിക്കും, വിശ്വാസിയായാലും നാസ്തികനായാലും മരിക്കും, രോഗിയായാലും ആരോഗ്യവാനായാലും മരിക്കും, പ്രബുദ്ധനായാലും പോങ്ങനായാലും മരിക്കും, സംഘിയായാലും സഖാവായാലും മരിക്കും, സുഡാപ്പികളായാലും മരിക്കുന്നതിനൊപ്പം കുറച്ചുപേരെ കൊല്ലാനും നോക്കുമെന്ന് മാത്രം. എന്തായാലും എത്ര സമ്പാദിച്ചാലും എത്ര അംഗീകാരങ്ങൾ നേടിയാലും എത്ര പ്രശസ്തി കൈവരിച്ചാലും വിശേഷമില്ല, മരിക്കും. ഇവിടെ ജനിച്ചുവെന്ന് പറയുന്ന ദൈവങ്ങൾ പോലും മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൂട്ടി ആ സമ്പാദ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും എല്ലാം ഭാരം ഒരു കഴുതയെപ്പോലെ ചുമന്ന് മരിക്കാൻ നടക്കുന്നത്? പോകനൊന്നും നേടാൻ നടക്കുന്നവനല്ല, നഷ്ടങ്ങളെ ഭയപ്പെടുന്നവനുമല്ല. എന്ന് മാത്രമല്ല, കൈവരുന്നതിനെ കുടഞ്ഞെറിയാനുള്ള ധൈര്യവുമുണ്ട്, അത്യാവശ്യം നല്ല പങ്കിടൽ ശേഷിയും പോകനുണ്ട്. അതുകൊണ്ട് യാതൊരു ഭാരവും തലയിലേറ്റാതെ സമാധാനത്തോടൊപ്പം വളരെ സ്വസ്ഥമായി അലസബുദ്ധിയോടെ ആനന്ദത്തിൽ ആറാടി ആ സകലം ആലസ്യത്തിൽ മുഴുകി പോങ്ങൻ അങ്ങനെ നടക്കുകയാണ് മരണത്തിലേക്ക്. അത് ഇന്നാവാം നാളെയാവാം, എന്നായാലും സന്തോഷം. അവസാന നിമിഷം വരെ ആർത്തിയോടെ ഞാൻ ഈ പ്രകൃതിയെ കാണും, ഈ പ്രകൃതിയെ അനുഭവിക്കും. കാരണം ഇതാണ്, ഇത് മാത്രമാണ് മനുഷ്യന്റെ സ്വർഗം. ഈ ഭൂമിയാണ് മനുഷ്യന്റെ സ്വർഗം. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകാൻ പോകുന്നവരല്ല, നമ്മൾ ജനിച്ച് സ്വർഗത്തിലേക്ക് വന്നവരാണ്. സ്വർഗസ്ഥനായ ഈ പോങ്ങന് ഇവിടെ അഹങ്കരിച്ച് കളയാൻ തീരെ സമയമില്ല സുഹൃത്തുക്കളെ, ഒട്ടും സമയമില്ല. ഒരുപക്ഷെ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് അഹങ്കരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ എന്റെ ആത്മബോധം നൽകുന്ന കൂസലില്ലായ്മയെ അഹങ്കാരമായി സഹജീവികൾ തെറ്റിദ്ധരിച്ചേക്കാം. എൻ്റെ സംസാരം എൻ്റെ ഭാവം ഒന്നും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തെറ്റിദ്ധാരണകൾ ആളുകളിൽ ഉണ്ടാവാം. എന്തായാലും അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്ന് പോങ്ങനെ എല്ലാവരോടും കേണപേക്ഷിക്കുകയാണ്. വസതിൽ സുഡാപ്പികളെയും സംഘപരിവാറിനെയും പോങ്ങൻ ഒരു നുഖത്തിൽ ഒരിക്കലും കെട്ടില്ല. അങ്ങനെ കെട്ടുന്നവരാണ് കേരളത്തിൽ അധികവും. എന്നാൽ ആൾക്കൂട്ടത്തെ കണ്ട് അതിനൊപ്പം നീങ്ങുന്നതാണ് സുരക്ഷിതമെന്നും ബുദ്ധിയെന്നും കൂട്ടുന്നവനല്ലോ ഈ പോങ്ങൻ. കാലങ്ങൾക്ക് മുന്നേ ഭൂമി പരന്നതാണെന്ന് ലോകോത്തര ബുദ്ധിമാന്മാർ പറഞ്ഞു നടന്നപ്പോഴും ഭൂഗോളം എന്ന് ഈ ഗ്രഹത്തെ വിശേഷിപ്പിച്ച പൗരാണികരാണ് പോങ്ങന്റെ പൂർവികർ. സംഘപരിവാരങ്ങളെ ദേശവിരുദ്ധരോ മനുഷ്യവിരുദ്ധരോ ആയി മനസ്സിലാക്കാൻ പാതിരാവിനെ നട്ടുചേന്ന് തറപ്പിച്ചു പറയാൻ കഴിയുന്നത്ര പ്രബുദ്ധത മണ്ടയിൽ ഉണ്ടാവണം. പോങ്ങനതില്ല. സുഡാപ്പികൾ മതരാജ്യം വരണമെന്ന് വാദിക്കുന്നവരാണ്. സ്വന്തം മതത്തെ അധികാര സമ്പാദനത്തിനുള്ള മാർഗമായി അവർ കാണുന്നു. ജനാധിപത്യത്തെ നേരായ വഴിയിൽ കീഴടക്കാൻ സുഡാംഗനമാർ അവരുടെ ഗർഭപാത്രം മതത്തിന് സമർപ്പിച്ചിരിക്കുകയാണെന്ന് അവരുടെ ജനന നിരക്കുകൾ പറയുന്നു. പെറ്റുകൂട്ടി പെറ്റുകൂട്ടി തങ്ങളുടെ ജനതയെ ഭൂരിപക്ഷമാക്കി ജനാധിപത്യത്തെ കീഴടക്കലാണ് ഓരോ പേരിന്റെയും മുന്നം. യാതൊരു തിടുക്കവും കൂടാതെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഒരു കാലത്തെങ്കിലും തങ്ങളുടെ മതരാഷ്ട്രം സാധ്യമാകണം എന്ന ഉന്നത്തോടെയാണ് അവർ പേറ്റു യന്ത്രങ്ങളാകുന്നത്. സുഡാപ്പികൾക്ക് ദേശീയ ബോധമില്ല, അവർക്ക് മതബുദ്ധി മാത്രമേയുള്ളൂ. അത് മാനവികതയ്ക്ക് ദോഷം ചെയ്യും.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ജയിച്ചാൽ കണ്ണീരൊഴുക്കുകയും നെഞ്ചുകഴപ്പ് അനുഭവിക്കുകയും ചെയ്യുന്ന സുഡാപ്പികൾ ഈ നാട്ടിലില്ലേ? ഇന്ത്യ എന്ന മഹാരാജ്യം തന്റെ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ ശത്രുബുദ്ധിയോടെ സമീപിക്കുന്ന കൂട്ടരല്ലേ സുഡാപ്പികൾ? പോങ്ങൻ കരുതുന്നത് സുഡാപ്പികൾ കുയിലുകളെ പോലെയാണെന്നാണ്. കാക്കയുടെ കൂട്ടിൽ കാക്ക കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് വിരിയുന്നതെങ്കിലും ചിറകിന് ബലം വെച്ച് പറക്കുമ്പോൾ നല്ല ഈണത്തിൽ അമ്മേ എന്നൊരു കൂവൽ കൂവാൻ കുയിൽ കുഞ്ഞ് മനസ്സ് കാണിക്കാറില്ല. ചൂടും ചൂരും എത്ര നൽകി വിരിയിച്ചാലും കുയിൽ കുഞ്ഞിന് കാക്ക അമ്മയാകില്ല. തക്കം കിട്ടിയാൽ കാക്ക മുട്ടകൾ പൊട്ടിച്ചിട്ടാവും കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നതും. പ്രകൃതിയിലേക്ക് നോക്കുന്നവർക്കറിയാം കുയിലിന്റെ പ്രകൃതമാണ് സുഡാപ്പികൾക്കെന്ന്. അവർക്കൊരിക്കലും ദേശസ്നേഹമുണ്ടാവില്ല. ഇതര മതസ്ഥരോട് സാഹോദര്യഭാവം സൂക്ഷിക്കാൻ അവരുടെ മതാസക്തി അവരെ അനുവദിക്കുകയുമില്ല. സംഘപരിവാരങ്ങൾ മതവാദികളെല്ലാം മാതൃവാദികളാണ്. ഭാരതം എന്ന മാതാവിനു വേണ്ടി ജീവിക്കുന്ന മക്കളാണവർ. ദേശസ്നേഹികളായ ആരെയും സംഘപരിവാരങ്ങൾ ശത്രുവായി കാണാറില്ലെന്നാണ് പോങ്ങൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദേശസ്നേഹമുള്ള മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാം അവർക്ക് സഹോദരങ്ങളാണ്. പെറ്റമ്മയുടെ കഴുത്ത് കഷ്ണിക്കണമെന്ന ഉന്നത്തോടെ നീങ്ങുന്ന ഏതെങ്കിലും സഹോദരനോട് അവർ എതിർസ്വരം ഉയർത്തുന്നുണ്ടെങ്കിൽ അത് അസഹിഷ്ണുതയല്ല, മതവിരോധമല്ല, മാതൃസ്നേഹമാണ്. അതുപോലെ അല്ല മാതാവിനേക്കാൾ പ്രാധാന്യം മതത്തിന് നൽകുന്ന സുഡാപ്പികളുടെ മനോഭാവം. ഹിന്ദു ഭൂരിപക്ഷമാകുന്ന ഒരു പ്രദേശം സ്വാഭാവികമായും മതേതര ബുദ്ധി തികഞ്ഞതാവും. എന്നാൽ സുഡാപ്പികൾ ഭൂരിപക്ഷമാകുന്ന ഏത് ദേശത്തുണ്ട് സമാധാനം? ഇന്ത്യയിലെ മുസൽമാന്മാരെ പോലെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം ലോകത്തെവിടെയുണ്ട്? ഒരു പാകിസ്ഥാൻ പൗരന്റെ മനസ്സോടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പറയുന്ന എത്രയോ സുഡാപ്പികൾ ഇവിടെയുണ്ട്. ഇവന്മാർ പാകിസ്ഥാനിൽ പാർത്തുകൊണ്ട് തീർത്തും ദേശബുദ്ധി കൂടാതെ ഇതേപോലെ ആ രാജ്യത്തിനെതിരെ പെരുമാറിയാൽ എന്താകും സ്ഥിതി? തോക്കിൽ നിറയ്ക്കാനുള്ള തിര ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ഒരുണ്ടയ്ക്കുള്ള വെടി ഇവന്മാരുടെ തലയ്ക്ക് ആ രാജ്യം നൽകുമായിരുന്നു. അതുകൊണ്ട് തീർത്തും ദേശീയവാദിയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സുഡാപ്പികളെയും സംഘപരിവാരത്തെയും ഒരു നുഖത്തിൽ കെട്ടാൻ പോങ്ങൻ ഒരിക്കലും ഒരുക്കമല്ല. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ ഇനിയും പോങ്ങനെ സംഖ്യയാക്കി ഗണിക്കാനാണ് ഉന്നമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് കാട്ടുനെല്ലിക്കയുടെ തളം കൊണ്ടുള്ള സഹായം ആവശ്യമുണ്ടെന്നേ പോങ്ങന് പറയാനുള്ളൂ. എന്നെ സംഖ്യകളൊന്നും അവരുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല സുഹൃത്തുക്കളെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രിപ്ഷന്റെ നില ഇതുപോലെയാണോ കാണുക അല്ലേ? ഞാൻ അവരുടെ ഒരു സുനിതൻ ദേവദാസനൊക്കെ ആയി മാറില്ലായിരുന്നു. അല്പം സമയം കടന്നുപോയല്ലേ, ക്ഷമിക്കുക. ഇനിയും ചിലത് പറയാനുണ്ട്, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സുഡാപ്പികൾക്ക് വെളിവ് വീഴ്ചയുള്ള ഒരു മണ്ടയും.